കുടിവെള്ള വിതരണ രംഗത്ത് ചരിത്ര നേട്ടം കുറിച്ച തെക്കുംകര പഞ്ചായത്ത്. 2000 കുടുംബങ്ങളുടെ സ്വപ്ന പദ്ധതിയായ പത്താഴക്കുണ്ട വട്ടായി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 65 ലക്ഷം രൂപ ചെലവിൽ 5 ഇട്ടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭീമൻ ജലസംഭരണിക്കടിയിലാണ് കുടിവെള്ള പദ്ധതി ഓഫീസ്. വർഷങ്ങളായി ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന വട്ടായി പ്രദേശത്തെ വലിയ സംഭരണശേഷിയുള്ള ജലസ്രോതസ്സായ വട്ടായി കോറിയിൽ നിന്നും ജലം ശുദ്ധീകരിച്ച് 5 ഇട്ടിയിൽ നിർമ്മിച്ചിട്ടുള്ള 320,000 ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള ടാങ്കിലെത്തിക്കും. ഇവിടെ നിന്നും സമീപ വാർഡുകളിലായി 58 കിലോമീറ്റർ ചുറ്റളവിലേക്ക് വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ 5,89,83,445 രൂപയുടെ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത്. മുൻ MP PK ബിജു 1,29,00,000, തെക്കുംകര പഞ്ചായത്ത് 1,56,56,337 രൂപ, ജില്ലാ പഞ്ചായത്ത് 2,29,27,108 രൂപ, ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം എന്നിങ്ങനെയാണ് ഫണ്ടുകൾ വകയിരുത്തിയത്. വീടുകളിലേക്ക് ഹൗസ് കണക്ഷൻ നൽകാൻ ആവശ്യമായ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ മലയോര വാർഡുകളായ പറമ്പായി, കുത്തുപാറ, കുണ്ടുകാട് എന്നീ വാർഡുകൾ മുഴുവനായും, അടങ്ങളം, പനങ്ങാട്ടുകര വാർഡിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെടെ 2,000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം. വാറാനി കുടിവെള്ള പദ്ധതി വിപുലീകരണവും പത്താഴക്കുണ്ട് വട്ടായി കുടിവെള്ള പദ്ധതിയും പൂർത്തിയാകുന്നതോടെ പഞ്ചായത്ത് പരിധിയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ഭരണസമിതിയുടെ വികസന കാഴ്ചപ്പാടും പൂർത്തിയാകും. പദ്ധതിയുടെ വിപുലീകരണം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ പത്താഴക്കുണ്ട് ഡാമിലെ ജലം എടുക്കുന്നതിനായി ഡാമിനോട് ചേർന്ന് ഒരു കിണറും നിർമ്മിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു പദ്ധതി നേരിട്ട് നടപ്പിലാക്കുന്നതെന്നതും പ്രത്യേകതയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീന്റെ ഇടപെടലുകളും പദ്ധതിക്ക് കരുത്തായി. കോറിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തിച്ച് ശുചീകരിച്ചാണ് വിതരണം ചെയ്യുക. 5 ടി ടാങ്ക് പരിസരത്ത് ഉച്ചതിരിഞ്ഞ് 3 മന്ത്രി AC മൊയ്തീൻ പദ്ധതി നാടിന് സമർപ്പിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീജ അധ്യക്ഷയാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, മുൻ MP ഡോക്ടർ PK ബിജു, ജില്ലാ കളക്ടർ S ഷാനവാസ്, IAS എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീജ, വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന പത്താഴക്കുണ്ട വട്ടായി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ആ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് അത് നിങ്ങൾക്കൊരു കുറിപ്പായിട്ട് തന്നിട്ടുമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്രയും വലിയൊരു പദ്ധതി സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഏകദേശം 2,000 കുടുംബങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് വെള്ളം പൈപ്പിലൂടെ എത്തിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ പദ്ധതിയെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, തെക്കുംകര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖല എന്ന് പറയുന്നത് കുടിവെള്ളത്തിന് ഏറ്റവും രൂക്ഷത അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. പലപ്പോഴും പലതരത്തിലുള്ള ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ നമ്മളവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ഈൽഡ് കുറയുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പലപ്പോഴും ദൂരവ്യാപകമായി നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ തന്നെ ഒരു പരാജയമായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് പതിറ്റാണ്ടുകളായി നമ്മുടെ കുണ്ടുകാട് വട്ടായി ചാട്ടത്തിന് താഴെ വലിയ വിസ്തൃതിയുള്ള ഒരു കോറി നിറയെ വെള്ളവുമായി വേനൽക്കാലങ്ങളിലും സമൃദ്ധമായ വെള്ളവുമായി കിടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നത്.